പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. എസ്എൽടിസികളും ആരംഭിച്ചത് ഇതിപ്പോ രണ്ട് മുറി വീട്ടിലുള്ള അഞ്ചും ആറും പേരും താമസിക്കുന്ന വീടുകളല്ലേ കേരളത്തിൽ കൂടുതൽ. അപ്പൊ കുടുംബങ്ങളിൽ നിന്നാണ് ഇപ്പൊ രോഗം വളരുന്നത്. ഒരു പുതിയ കണ്ടുപിടുത്തം പോലെ ഇന്നലെ ആരോഗ്യമന്ത്രി പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങളിത് മുൻകൂട്ടി പറഞ്ഞതാണ്. അപ്പൊ സി എഫ് എൽ ടി സികളും സി എസ് എൽ ടി സികളും പൂട്ടി, അപ്പൊ ആളുകൾ പലതും പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്, വളരെ കുറച്ച് സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ആളുകൾ വീടുകളിൽ തന്നെ ക്വാറന്റൈനിൽ തുടരാൻ നിർബന്ധിതരാവുകയാണ്. അത് മറ്റുള്ളവർക്ക് കൂടി രോഗം പറയുകയാണ്. ഒരാൾക്ക് ഒരസുഖം വന്നാൽ ഇപ്പൊ എല്ലാവർക്കും വീടുകളിൽ വരികയാണ്. അപ്പൊ ഇതല്ലേ പിന്നെ ട്രേസിങ്, കോൺടാക്ട് ട്രേസിങ് എന്ന് പറയുന്ന സംഭവം അവസാനിപ്പിച്ചു ഗവൺമെന്റ്. ഒരാൾക്ക് രോഗം വന്നാൽ 20 പേരെ അയാളുമായി ബന്ധപ്പെട്ട് 20 പേരെ പരിശോധിക്കണമെന്നാണ് റെക്കമെൻഡേഷൻ. കേരളത്തിലേത് അത് 1:1.5 ആണ്. ഒരാൾക്ക് അസുഖം വന്നാൽ 1.5 ആളുകളെ മാത്രമാണ് നോക്കുന്നത്, അതും താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കോവിഡ് നിയന്ത്രണം മുഴുവൻ പാളി. ഞങ്ങൾ ഈ കാര്യവുമായി പറഞ്ഞതിൽ എന്താണ്, എന്ത് തെറ്റാണുള്ളത്? ഞങ്ങൾ കോവിഡിന്റെ മരണനിരക്ക് കുറച്ച് കാണിക്കുകയാണ് സർക്കാർ എന്ന് ഞങ്ങൾ ഗുരുതരമായ ആരോപണം നിയമസഭയിൽ ഉന്നയിച്ചു. ഒന്നുമില്ല എന്ന് പറഞ്ഞു. അവസാനം ഗവൺമെന്റ് സമ്മതിച്ചോ? 25,000 മരണമാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. എന്നിട്ട് പറയുകയാണ് മരണനിരക്ക് ഇപ്പോഴും കേരളത്തിൽ കുറവാണെന്ന് പറയാം. 25,000 മരണം. ഞങ്ങളിത് ഉന്നയിച്ച അടുത്ത ദിവസം തന്നെ എല്ലാ മെഡിക്കൽ ഓഫീസർമാരുടെയും ഇവർ കണക്ക് വാങ്ങിച്ചു. പ്രഖ്യാപിത മരണങ്ങൾ, അപ്രഖ്യാപിത മരണങ്ങൾ, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം രൂക്ഷമാണ്. അതുകൊണ്ട് അത് പൂഴ്ത്തി വെച്ചിരിക്കുകയാണ് ആ കണക്ക് പുറത്തുവിടാതെ. അപ്പോൾ അനാവശ്യമായ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി മരണനിരക്ക് കുറവാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം സർക്കാർ നടത്തി. ഇതെല്ലാമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോവിഡ് നിയന്ത്രണം പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് പരിശോധിക്കാൻ എവിടെയാണ് പാളിച്ചകൾ പറ്റിയത്? ഇന്ന് ഇന്ത്യയിലെ 68% രോഗികൾ കേരളത്തിലാണ്. TPR നിരക്ക് ഏറ്റവും കൂടുതൽ, TPR ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിലാണ്. എന്നിട്ട് ഒരു പ്രശ്നവുമില്ല, കേരള മോഡൽ ഗംഭീര വിജയമാണ് എന്ന് ഈ മുഖ്യമന്ത്രിക്കല്ലാതെ ഒരാൾക്കും അഭിമാനിക്കാൻ കഴിയില്ല. ദൗർഭാഗ്യകരമായ സ്ഥിതിയാണ് ഉള്ളത്. സർക്കാർ തിരിഞ്ഞു നോക്കുന്നില്ല. ആരോഗ്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഒന്നും ഒരു റോളില്ല, കുറെ ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിലാണ്. അവർ പറയുന്നത് ഏറ്റുപാടിക്കൊണ്ടിരിക്കുകയാണ് ഇവർ. അത് വളരെ ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷമാണ്. ഈ 100 ദിവസം കൊണ്ടുണ്ടായിരിക്കുന്ന സ്ഥിതിവിശേഷമാണ്. അതുപോലെ മുട്ടിൽ മരമുറി കേസ്, ഗൗരവത്തോടുകൂടിയുള്ളൊരു മുട്ടിൽ മരമുറി കേസ് വന്നിട്ട് ഞങ്ങൾ നിയമസഭയിൽ എത്ര പ്രാവശ്യം ആവശ്യപ്പെട്ടു. ഇതിൽ ഒരു വളരെ ഉയർന്ന ഒരു ഉദ്യോഗസ്ഥൻ പ്രതിസ്ഥാനത്ത് നിൽക്കുകയാണ്. കാരണം അയാൾ ഈ മരമുറി കേസിലെ മരമുറി പ്രദേശവുമായി നിരന്തരമായി ബന്ധം പുലർത്തിയിരുന്നു. ഈ കേസ് പിടിച്ച സത്യസന്ധരായ വനം വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർക്കെതിരായി കള്ളക്കേസെടുക്കാൻ, അവരെ ഭീഷണിപ്പെടുത്താൻ ഇയാൾ പോയി. അതുകൊണ്ട് ഇയാൾക്കെതിരായി ശിക്ഷാ നടപടിയെടുക്കണമെന്ന് ഉത്തരമേഖല ഫോറസ്റ്റ് കൺസർവേറ്റർ ഗവൺമെൻറ്റിലേക്ക് റെക്കമെൻഡേഷൻ കൊടുത്തിട്ടും മുഖ്യമന്ത്രി ഇയാളെ സംരക്ഷിക്കുകയാണ്. എന്താണ് മുഖ്യമന്ത്രി ഇയാളുമായിട്ടുള്ള ബന്ധം? എന്താണ് ധർമ്മടം സഹോദരന്മാരും മരമുറി ബ്രദേഴ്സും തമ്മിലുള്ള ബന്ധം? ഈ ധർമ്മടം ബന്ധമാണ് ഈ മരമുറി കേസിലെ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ പ്രതികൾ എവിടെയാണ് ഒളിവിൽ താമസിച്ചിരുന്നത്? സർക്കാർ പറയട്ടെ, പോലീസ് പറയട്ടെ, പോലീസ് അവരെ ചോദ്യം ചെയ്തല്ലോ. ഈ ഞങ്ങൾ നിയമസഭയിൽ നിരന്തരമായി ഇത് ഉന്നയിച്ചതിന് ശേഷമാണ് നിർബന്ധിതമായി അറസ്റ്റ് ചെയ്യാൻ നിർബന്ധിതരായത്. അതുവരെ അവരെവിടെയായിരുന്നു ഒളിവിൽ താമസിച്ചിരുന്നത്? ആരാണ് ഈ പ്രതികളെ ഒളിവിൽ താമസിപ്പിച്ചിരുന്നത്? പോലീസിന് വിവരം ഉണ്ടാവുമല്ലോ, ഇപ്പോൾ പുറത്ത് പല വിവരങ്ങളും വരുന്നുണ്ടല്ലോ. എവിടെയാണ് ഒളിവിൽ താമസിപ്പിച്ചത്? സർക്കാരിൻ്റെ അനുമതിയോടുകൂടി സർക്കാരുമായി ബന്ധമുള്ള ആളുകളാണ് ഈ മരമുറിയിലെ ഈ പ്രതികളെ മുഴുവൻ ഒളിവിൽ താമസിപ്പിച്ചിരുന്നത്. അപ്പം മാഫിയയുമായിട്ട് സർക്കാർ നേരിട്ട് ബന്ധമാണ്. എന്നിട്ട് ന്യായം പറയാണ്, 100 ദിവസത്തെ കണക്കാണ് ഇതൊക്കെ, അക്കൗണ്ടാണ്, ബാലൻസ് ഷീറ്റാണ് ഇതെല്ലാം. 100 ദിവസത്തെ ബാലൻസ് ഷീറ്റ്. ഡോളർ കള്ളക്കടത്ത് കേസുണ്ടായി, അതിലെ പ്രതികളായിട്ടുള്ള ആളുകൾ മുഖ്യമന്ത്രിക്കെതിരായി മൊഴി കൊടുത്തു. ഞങ്ങൾ നിയമസഭയിൽ കൊണ്ടുവന്ന് അവിടെ അവതരിപ്പിക്കാൻ പോലും സമ്മതിച്ചില്ല, ഞങ്ങൾ പ്രതിഷേധിച്ചു. എന്താണ് മുഖ്യമന്ത്രി ഇതുവരെ ഒന്നും മിണ്ടിയിട്ടില്ലല്ലോ, ഒരക്ഷരം. ഡോളർ കേസുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് ഒരു തട്ടിപ്പ് കേസിലെ പ്രതിയായിട്ടുള്ള ഒരു സ്ത്രീ കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെതിരായി കേസെടുത്തു, എന്നിട്ട് CBIക്ക് വിട്ടു. അപ്പോൾ ഈ കേസാ? ഇത് അതിനേക്കാൾ ഗുരുതരമായ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതി കൊടുത്ത ഒരു മൊഴി, മുഖ്യമന്ത്രിക്കെതിരായി കൊടുത്ത ഒരു മൊഴി. ആ മൊഴിയുടെ പേരിൽ എന്ത്? അപ്പോൾ ഉമ്മൻചാണ്ടിക്ക് ഒരു നീതി, ആ പിണറായി വിജയന് മറ്റൊരു നീതി എന്നുള്ള നിലയിലേക്ക് ഇവിടെ കേരളം അത് മാറിയിരിക്കുകയാണ്. ഞങ്ങൾ നിയമസഭയിൽ കൊണ്ടുവന്നല്ലോ ഡിജിറ്റൽ ഡിവൈഡിൻ്റെ പ്രശ്നം. 7 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ കേരളത്തിൽ ഈ ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് പുറത്താണ് എന്ന് ഞങ്ങൾ പറഞ്ഞു. ഫോണില്ലാതെ
പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. സർക്കാരിന്റെ 100 ദിവസങ്ങൾ പൂർത്തിയാക്കുന്ന ദിവസം സർക്കാരിനെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉന്നയിക്കുകയാണ് പ്രതിപക്ഷ നേതാവ്. കോവിഡ് സാഹചര്യം, സംസ്ഥാനത്തെ കോവിഡ് സാഹചര്യവും മറ്റു വിവാദ വിഷയങ്ങളൊക്കെ പരാമർശിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കാണുന്നത്.